രഹസ്യമായി അവിടെ പോയാൽ പോലും നാളെ അവന്മാർ അത് പരസ്യമാക്കുമെന്ന വിവരം പോലും സതീശന് ഇല്ലാതായി പോയതിൽ അത്ഭുതമൊന്നുമില്ല. കാരണം പുറമേ ഖദറാണെങ്കിലും അകത്ത് സതീശനും കാവ്യ തന്നെയാണ്. ആർ എസ് എസിന്റെ ഗോൾവാർക്കർ ജന്മശതാബ്ദിയിൽ പങ്കെടുത്ത കാര്യം ഓർമ്മയില്ലെന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ വിശദീകരണം ആത്മവഞ്ചനയാണെന്നാണ് ഹിന്ദു ഐക്യവേദി ജനറൽ സെക്രട്ടറി ആർ വി ബാബു കഴിഞ്ഞ ദിവസം പറഞ്ഞത്. സതീശൻ പങ്കെടുത്തത് ആർ എസ് എസ് പരിപാടിയിൽ തന്നെയാണ്. ആർ എസ് എസിനെ വിമർശിക്കുന്നത് കണ്ടപ്പോഴാണ് പരിപാടിയുടെ ഫോട്ടോയും നോട്ടീസും ഇട്ടത്. ഇത് വ്യാജമാണെങ്കിൽ അദ്ദേഹം നിയമ നടപടി സ്വീകരിക്കട്ടെ. സതീശന്റെ ആദർശത്തിന്റെ പൊയ്മുഖമാണ്. 2001-ലും 2006-ലും ആർ എസ് എസ് നേതാവിനെ എറണാകുളത്ത് വീട്ടിലെത്തി രഹസ്യമായി കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചിരുന്നു. ഇതിന് തെളിവുകളുണ്ട്. ആ നേതാവിനെ വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നില്ല. അതുകൊണ്ടാണ് പേര് പറയാത്തത്. ആവശ്യമാണെങ്കിൽ പറയും. പല കോൺഗ്രസ് നേതാക്കളും ആർ എസ് എസ് വേദികളിൽ വോട്ട് അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കേരളത്തിൽ കോ ലി ബി സഖ്യമുണ്ട്. അത് മറച്ചു വയ്ക്കേണ്ട കാര്യമില്ല. 2000 മുതൽ ആർ എസ് എസിന്റെ എറണാകുളം തൃശൂർ ജില്ലയുടെ ചുമതല എനിക്കാണ്. പറവൂരിലെ പരിപാടികളെല്ലാം ഞാൻ അറിഞ്ഞാണ് നടന്നത്. എന്റെ പശ്ചാത്തലം പരിശോധിക്കണമെന്നാണ് സതീശൻ പറയുന്നത്. സ്വപ്ന സുരേഷിന്റെ പശ്ചാത്തലം നോക്കിയാണോ സതീശൻ ആരോപണം ഏറ്റെടുത്തത്? പറവൂർ കണ്ണൻകുളങ്ങര ക്ഷേത്രഭൂമി മുസ്ലിസ് പദ്ധതിയിൽപ്പെടുത്തി അന്യാധീനപ്പെടുത്തിയതും പെരുവാരം ക്ഷേത്രം വരി കയ്യേറാനുള്ള നീക്കം തടഞ്ഞതും കേച്ചേരി മൈതാനം ടൈൽ വിരിച്ചതിലെ അഴിമതി ചൂണ്ടിക്കാട്ടിയതുമാണ് സതീശൻ ആർ എസ് എസിനെതിരെ തിരിയാൻ കാരണം. മുമ്പ് ആർ എസ് എസിന്റെ പരിപാടികളിൽ പങ്കെടുക്കുന്നതിൽ സതീശന് ഒരു വിഷമവും ഉണ്ടായിരുന്നില്ല. ആർ എസ് എസിനെ എതിർത്തു നിന്ന കുടുംബമാണ് തന്റേതെന്ന പരാമർശം അപഹാസ്യമാണ്. സതീശൻ കുടുംബവഴക്ക് ആർ എസ് എസിന്റെ തലയിൽ കെട്ടിവെച്ച് വീരപരിവേശം നേടാനാണ് ശ്രമിക്കുന്നതെന്നും ആർ വി ബാബു പറഞ്ഞു. തൃക്കാക്കര ഉപതിരഞ്ഞെടുപ്പ് വരെ തങ്ങളുമായി ധാരണയിൽ പോയ വി ഡി സതീശൻ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ആദർശത്തിന്റെ പൊയ്മുഖമണിഞ്ഞതാണ് ആർ എസ് എസ് ബി ജെ പി നേതൃത്വത്തെ പരസ്യ പ്രതികരണത്തിൽ എത്തിച്ചിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് സമയത്ത് കൊടുത്ത വാഗ്ദാനങ്ങൾ സതീശൻ നടപ്പാക്കാത്തതും പരിഹസിച്ചതുമാണ് ആർ എസ് എസ് ബി ജെ പി സംഘത്തെ കൂടുതൽ പ്രകോപിപ്പിച്ചത്. സഹായം സ്വീകരിച്ച ശേഷം പരിഹസിക്കുന്നത് കൊണ്ടാണ് ആർ എസ് എസ് പരിപാടികളിൽ പങ്കെടുത്ത വാർത്തയും ചിത്രവും പുറത്തുവിടേണ്ടി വന്നതെന്നാണ് ഹിന്ദു ഐക്യവേദി നേതാവ് ആർ വി ബാബു പറയുന്നത്. പല കോൺഗ്രസ് നേതാക്കളും ഇങ്ങനെ സഹായം തേടിയിട്ടുണ്ടെന്നും അതിൽ തെറ്റില്ലെന്നും ഐക്യവേദി നേതാവ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കോൺഗ്രസ് ലീഗ് ബി ജെ പി സഖ്യം യാഥാർത്ഥ്യമാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. തൃക്കാക്കരയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഉമാ തോമസ് ബി ജെ പി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിലെത്തി സഹായം അഭ്യർത്ഥിച്ചതിനെ സതീശൻ ന്യായീകരിച്ചിരുന്നു. തൃക്കാക്കരയിൽ 2016-ൽ 21,247 വോട്ട് വരെ നേടിയ ബി ജെ പിക്ക് ഇത്തവണ സംസ്ഥാന നേതാവ് എ എൻ രാധാകൃഷ്ണൻ മത്സരിച്ചിട്ടും 12,957 വോട്ട് മാത്രമാണ് കിട്ടിയത്. കെട്ടിവെച്ച തുക വരെ നഷ്ടമാക്കിയാണ് ബി ജെ പി യു ഡി എഫിനെ സഹായിച്ചത്.